وعلى آله وصحبه الفائزين برضا الله عما بعد. والصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلط حيلتنا، أعطنا يا رسول الله صلى الله عليه وسلم، انظرنا يا رسول الله صلى الله عليه وسلم، أدركنا يا رسول الله صلى الله عليه وسلم. يا أكرم الثقلين، يا كنز الوراء، جدلي بجودك وارضني برضاك. يا سيد السادات، جئتك قاصدا، أرجو رضاك وأحتمي بهماك. فمبلع العلم فيه أنه بشر، وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ارحم الراحمين. الملك الجبار يا الله، عند فضل غنده رحمة للعالمين، أشرف الخلق وطاب سيدنا محمد رسول الله صلى الله عليه وسلم. തങ്ങള ശറഫുകൊണ്ട് നീ പൊരുത്തപ്പെട്ട സ്വാലഹീങ്ങളെ കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും മാസം മാസം ഈ മജ്ലിസിൽ നടന്നു വരുന്ന ഖുർദ സദസ്സിനോട്, അതിൻ്റെ വാർഷികമായി സംഘടിപ്പിച്ച ഈ മജ്ലിസിനോട് പ്രത്യേകിച്ച് സഹായിച്ച് സഹകരിച്ച് ദുആ കൊണ്ട് കടപ്പെട്ട് ബായാറു സ്വലാത്തിലും മൂന്നാക്കൽ സ്വലാത്തിലും നമ്മുടെ സ്ഥാപനങ്ങളുമായി, പ്രവർത്തനങ്ങളുമായി, സംഘടനകളുമായി, ഉലമാവുമായി, സ്ഥാപനങ്ങളുമായി, സാദാത്തുക്കളുമായി സഹായിച്ച് സഹകരിച്ച് ദുആ കൊണ്ട് കടപ്പെട്ട ലോകമെമ്പാടുമുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാനെ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, രോഗികളാക്കല്ല റബ്ബേ, ഇജ്ജത്ത് തകർക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവിടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവിടിയല്ല അല്ലാഹ്. വഫാത്തായ അഭിയുന്ന പിതാവും സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങളടക്കം ഷെയ്ഖുനാ താജുൽ അലമയും നൂറുൽ അലമയും ഇന്നലെ ഈ സമയത്ത് ഞങ്ങൾ ചെറുശോല ഉസ്താദിന്റെ 17th ഉറൂസവും പാറക്കില്ല. ഷെയ്ഖുനാ ചെറുശോല ഉസ്താദ് അടക്കം ആരീയടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിന സന്തോഷത്തിലാക്കണം റബ്ബേ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സദത്ത് പണ്ഡിത മഹത്തുക്കൾ ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഒരു പ്രസംഗത്തിന് പറ്റിയ സമയമല്ല, അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ നല്ല പ്രഭാഷണം നടത്തും, അതിൻ്റെ ശേഷം ഹൃദയം നടന്നു. ഇനി ദ്വാരം ഈ മജ്ലിസ് പൂർത്തിയാക്കിയാൽ ഈ മഹത്തായ സമയം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും വിശ്വാസി വിശ്വാസിനികൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ പരിശുദ്ധ കഅബ ലക്ഷ്യമാക്കി
അജ്ജനും ഉംറക്കും സിയാർത്തിനൊക്കെ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പവിത്ര സമയം ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക്ക് ലാ ശരീക ലക ലബ്ബൈക്ക് ഇന്നൽ ഹംദ വന്നഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക എന്ന തൽബിയത്തിന്റെ വചനങ്ങൾ ഉരുവിട്ടുകൊണ്ട് ലോകമെമ്പാടുമുള്ള വിശ്വാസി വിശ്വാസിനികൾ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി ഹജ്ജിന് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയം അള്ളാഹുവെ എല്ലാവർക്കും ഉദ്ദേശിച്ചവർക്കെല്ലാവർക്കും ഞങ്ങൾക്കും പല പ്രാവശ്യം മഖ്ബൂലും മബ്റൂറുമായ നിലയ്ക്ക് ഹജ്ജ് ഉംറയും സിയാറത്തും നിർവഹിച്ച് ആഫിയത്തോടെ അഹ്ലുകാരിലേക്ക് മടങ്ങാൻ തൗഫീഖ് നൽകണം റഹ്മാൻ. ഈ പരിശുദ്ധ സമയം ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ അഞ്ചാമത്തെ കാര്യം. ആ ഹജ്ജിലുള്ളത് എന്താണ്? മഹാന്മാരോടുള്ള ആദരവ് അല്ലേ? ഹജ്ജിന് പോകുന്ന എല്ലാ ആളുകളും മഹാനരായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, മകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം, മഹദി ഹാജർ റളിയല്ലാഹു അൻഹ, അങ്ങനെ തുടങ്ങിയ മഹത്തുക്കളെ ഓർമ്മിക്കാതെ, ഹബീബായ തങ്ങളെ ഓർമ്മിക്കാതെ, ഹാജർ ബീവി റളിയല്ലാഹു അൻഹ സ്വന്തം കുഞ്ഞിന് വെള്ളത്തിന് ദാഹിച്ചപ്പോൾ വെള്ളം അന്വേഷിക്കാൻ വേണ്ടി സൊഫാ കുന്നിൽ നിന്ന് മർവ കുന്നിലേക്ക് നടന്നു, മർവയിൽ നിന്ന് സൊഫയിലേക്ക്. ഏഴ് പ്രാവശ്യം ആ പാറക്കെട്ടുകൾക്കിടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പാല് കുടിക്കുന്ന കുരുന്ന് മോന ഓർത്ത് സ്പീഡായിട്ട് ഓടി. ആ സ്ഥലങ്ങളും സമയങ്ങളും പ്രവർത്തനങ്ങളും മഹദി ചെയ്തതുപോലെ തുടങ്ങിയ സ്ഥലത്തുനിന്ന് തുടങ്ങാൻ, അവസാനിച്ച സ്ഥലത്ത് അവസാനിപ്പിക്കാൻ, സ്പീഡ് കൂട്ടിയ സ്ഥലത്ത് സ്പീഡ് കൂട്ടി തന്നെ പോകാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധ ഇസ്ലാമിൽ നിയമമാക്കിയ പവിത്ര ഹജ്ജ്, ആ ഹജ്ജിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി മഹാന്മാർക്ക് അല്ലാഹു നൽകിയ ആദരവ്, മഹാന്മാരുടെ പ്രവർത്തനം, അവരുടെ ജീവിതം, അതാണ് ഇസ്ലാം. പിന്നെ മഹാന്മാരെ ആദരിക്കാൻ പറ്റൂല? അവരെ പിന്തുടർന്ന ജീവിതത്തിനെ പരിഹസിച്ച് അവരെ മഹത്വവും ബഹുമാനവും പറഞ്ഞ് അതിനൊക്കെ പുച്ഛമാക്കി പരിഹസിച്ച് അതിനൊക്കെ അവർ കുറവാക്കിയിട്ട് നമ്മളെന്നെ വലിയ ആൾക്കാരെന്ന് ചിന്തിച്ച് അള്ളാഹുവിനോട് നേരിട്ട് നമ്മൾ പോരെ, അതിൻ്റെ ഇടയിൽ പിന്നെന്തിനാ ഒരു മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെല്ലാം പറയുന്ന കക്ഷികൾ ഖുർആന്റെ പേര് പറഞ്ഞ് ഹദീസിന്റെ പേര് പറഞ്ഞ് രംഗത്ത് വരുമ്പോൾ നാം മനസ്സിലാക്കണം, ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് വലഅനാഹുറു ഹാദിഹിൽ ഉമ്മത്തി ഔവലഹ, ഈ സമുദായത്തിന്റെ അവസാനം കുറച്ച് ആൾക്കാർ വരും, എന്നിട്ട് ആദ്യം കഴിഞ്ഞുപോയ സച്ചരിതരായ മഹത്തുക്കളെ കുറവാക്കി സംസാരിക്കാൻ, ആക്ഷേപിച്ച് സംസാരിക്കാൻ, അങ്ങനെയുള്ള ഒരവസ്ഥ നിങ്ങൾക്ക് കാണാൻ ഇടവന്നാൽ ഫർതഖിബു ഇൻദാലിക റീഹൻ ഹംറാ വസൽസലതം വഹസ്ഫം വമസ്ഹാ, തങ്ങൾ പറഞ്ഞു, തീക്കാറ്റിനെ പ്രതീക്ഷിക്കാൻ പറഞ്ഞു, ഭൂകമ്പം പ്രതീക്ഷിക്കാൻ പറഞ്ഞു, കോലം മറിയലിനെയും ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടലിനെയും ഒന്നിന്റെ പിറകിലൊന്നായിട്ട് തസ്ബീഹമാലയുടെ കയറ് പൊട്ടിയാൽ അതിന്റെ മുത്തുക്കൾ ഓരോന്നോരോന്ന് ഭൂമിയിലേക്ക് ഉതിർന്നു വീഴുന്നത് പോലെ അദാബിനെ ഒന്നിന്റെ പിറകിലൊന്നായിട്ട് കാത്തു നിൽക്കാൻ ആ പരീക്ഷണങ്ങളെ നമ്മളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇന്നിപ്പോ വലിയ വലിയ മാരകമായ ക്യാൻസർ അടക്കം രോഗങ്ങളെ കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടും. ഇന്നും ആയിരക്കണക്കിന് ആളുകൾ, ഇന്നലെയും ആയിരക്കണക്കിന് ആളുകൾ വന്ന കൂട്ടത്തിൽ നൂറുകണക്കിന് ക്യാൻസർ രോഗികളെ സാധുവായ ഞാൻ ഇന്നും ഇന്നലെയായിട്ട് കണ്ടിട്ടു. ഒരു ചെറിയ കുട്ടിയെ കൊണ്ടുവന്നിരുന്നു, ഒരു 9 വയസ്സുള്ള ആൺകുട്ടി. ആ കുട്ടി എന്നോട് സലാം പറഞ്ഞ് കൈ തന്നു. ആ കുട്ടിയുടെ കണ്ണിൽ ക്യാൻസറായിട്ട് തിരുവനന്തപുരം RCC ഹോസ്പിറ്റലിൽ നിന്ന് മടക്കിയതാ. കണ്ണ് പുറന്തള്ളിയിട്ട് കണ്ണിൽ നിന്ന് രക്തക്കറയോടുകൂടെയുള്ള കണ്ണുനീരിങ്ങനെ ഒഴുകുന്നു. അള്ളാഹുവിനി ആഫിയത്ത് നൽകണം റഹ്മാനെ. സ്വകാര്യ അവയവങ്ങളിൽ ക്യാൻസർ പിടിപെട്ടിട്ട് വ്രണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ
വേദനിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ ആഫിയത്ത് നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗവും പരീക്ഷണവും നൽകല്ല റഹ്മാനെ. ഇങ്ങനെയുള്ള പ്രയാസങ്ങളെ കൊണ്ടൊക്കെ ജനങ്ങൾ വല്ലാണ്ട് പൂർത്തിമുട്ടുക. ഒരു ഭാഗത്ത് പുത്തനാശയക്കാരുടെ രംഗപ്രവേശനം, മറുഭാഗത്ത് ഹറാമിന്റെ വർധന. ഇന്ന് കാണുന്നത് ഹറാം, സംസാരിക്കുന്നത് ഹറാം, കേൾക്കുന്നത് ഹറാം. മാപ്പിളപ്പാട്ടിന്റെ അടിമകൾ, സിനിമയും സീരിയലും അങ്ങനെ തുടങ്ങി അതുമായി ബന്ധപ്പെട്ട് നഗ്നചിത്രങ്ങൾ വരെ കണ്ടാസ്വദിക്കാൻ അതിലൊക്കെ രസം കണ്ടെത്തുന്ന യുവതലമുറ. ഓ മുസ്ലിം ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, അള്ള പൊരുത്തപ്പെടാത്ത നിലക്കുള്ള നിന്റെ കണ്ണിന്റെ നോട്ടം ഒരു രോഗം പിടിപെട്ട് തൽക്കാലം ഒരു മെഡിസിൻ കൊണ്ട് സുഖപ്പെടാതെ ഒരു വലിയ ഡോക്ടർ വിദഗ്ധമായ ചെക്കപ്പ് നടത്തണമെന്ന് പറഞ്ഞ് നിന്നെ പരിശോധന നടത്തിയിട്ട് അതിന്റെ റിപ്പോർട്ട് റിസൾട്ട് നിനക്ക് കൈമാറിയിട്ട് ക്യാൻസർ ആണെന്നുള്ള വിവരം നിനക്കറിഞ്ഞാൽ പിന്നെ ഹറാമില് രസം കിട്ടുമോ? പിന്നെ ഹറാമ് നോക്കുമോ? പിന്നെ ഹറാമ് കുടിക്കോ? ഹറാമ് കഴിക്കോ? മുസ്ലിം ചെറുപ്പക്കാരികളെ, ഹറാമ് ധരിക്കോ? ഇന്ന് ബ്യൂട്ടി പാർലറിൽ പോകുന്ന മുസ്ലിം പെണ്ണുങ്ങൾ ഈമാനുള്ള പെണ്ണ് പോവോ? കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യുന്ന തമ്മാടികൾ, മുഖത്ത് മേക്കപ്പ് നടത്തിയിട്ട് മൈലാഞ്ചി ട്യൂബ് കൊണ്ട് ശരീരം മൊത്തം വരച്ചിട്ട് ബോഡി ഷേപ്പ് പർദ്ദയും ബുർക്കയും ധരിച്ചിട്ട് അന്യ ആണുങ്ങളെ വശപ്പെടുത്താൻ ഒരു തോളിൽ ബാഗും മറു കൈയിൽ മൊബൈലും പിടിച്ചിട്ട് പുറത്തിറങ്ങി തെണ്ടി നടക്കുന്ന മുസ്ലിം സ്ത്രീകളുടെ വർധനവുള്ള ഇക്കാലം ഹറാമിലങ്ങ് ജനങ്ങൾ ലയിച്ചപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സകല മനുഷ്യ ഹൃദയങ്ങളിൽ നിന്നും സമാധാനം അല്ലാഹു എടുത്തു കളഞ്ഞു, സന്തോഷം അല്ലാഹു കെടുത്തി കളഞ്ഞു. ചെറിയ ചെറിയ പിറന്നു വീഴുന്ന കുരുന്നുമക്കൾ പോലും മാരകമായ ബ്ലഡ് ക്യാൻസർ അടക്കം രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ട് കഴിഞ്ഞ പ്രാവശ്യം 4 മാസമുള്ള ഒരു കുട്ടിയെ കൊണ്ടുവരുന്നു തിരുവനന്തപുരം ആസിസി ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞു. ഇത് 4th സ്റ്റേജ് കഴിഞ്ഞ് മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് ഡോക്ടർമാർ റിജക്ട് ചെയ്ത് ബ്ലഡ് ക്യാൻസർ പിടിപെട്ടിട്ട് കൺപോള പോലും തുറക്കാൻ കഴിയാത്ത ആ കുരുന്നു പൈതൽ. ഇങ്ങനെ തെറ്റ് ചെയ്യാത്ത ചെറിയ കുട്ടികൾ പോലും വലിയ വലിയ പ്രയാസങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്, പരീക്ഷിക്കപ്പെടുകയാണ് ജനങ്ങളുടെ ഫസാദ് കാരണം. ജനങ്ങൾ ചെയ്തു കൂട്ടുന്ന തോനിവാസങ്ങളെ കൊണ്ട് കടയിലും കരയിലുമൊക്കെ വലിയ വലിയ പരീക്ഷണങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഹറാമുകൾ നിർത്തൽ ചെയ്യണം. ഞാൻ തുടങ്ങി പറഞ്ഞ പുത്തനാശയം, പുതിയ പ്രസ്ഥാനക്കാർ ഖുർആന്റെ പേര് പറഞ്ഞ്, ഹദീസിന്റെ പേര് പറഞ്ഞ്, അള്ളാഹുവിന്റെ ഹബീബ് അടക്കമുള്ള മഹാന്മാരെ കുറവാക്കി സംസാരിക്കുന്ന ശൈലിയിൽ ദീനീ പ്രവർത്തനത്തിന് രംഗത്ത് വന്ന് ഞങ്ങളാണ് ഇസ്ലാമിന്റെ ആളുകളെന്ന് അവകാശപ്പെട്ടാൽ അവർക്ക് ഇസ്ലാം പറയാൻ അധികാരമില്ല. അങ്ങനെയുള്ള കക്ഷികളെ കണ്ടാൽ നാം മനസ്സിലാക്കണം, ഹബീബായ തങ്ങൾ പറഞ്ഞ് അത്തരം കക്ഷികൾ രംഗത്ത് വരും അവസാന കാലഘട്ടം. തങ്ങളുടെ പ്രയോഗം ദജ്ജാലൂന, വഞ്ചകന്മാർ. അതാണ് അവാമുന്നാസിന്റെ ഇടയിലെ ഖുർആൻ ഓതി. ആ ഖുർആൻ ഓതിയിട്ട് അവർക്ക് തോന്നിയതുപോലെ അവർ മാനവക്കി. അപ്പൊ അത് ശരിയാണെന്ന് സാധാരണക്കാർ മനസ്സിലാക്കി. അതാ വഞ്ചകന്മാർ, ഹേ ദജ്ജാലൂന കദ്ദാബൂന, കളവ് പറയുന്ന കക്ഷികൾ. അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾക്ക് കാണാനിട വന്നാൽ ഹബീബായ തങ്ങൾ വളരെ ശക്തമായ ഭാഷയിൽ പറഞ്ഞു, ഫയ്യാക്കും, നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം, വയ്യാഹും, അവരെ നിങ്ങൾ സൂക്ഷിക്കണം, ലാ യുദല്ലൂനക്കും, നിങ്ങൾ വഴികേടുത്തരത്തിൽ അകപ്പെടരുത്, വലാ യഫ്തിരൂനക്കും, നിങ്ങൾ ഫിത്നയിൽ കുടുങ്ങരുത്. പരിശുദ്ധ ഇസ്ലാം, ഇന്നദ്ദീന അൻദല്ലാഹിൽ ഇസ്ലാം, അത് അഹ്ലു സുന്നത്തി വൽ ജമാഅയാണ്. അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഭൂമി ലോകത്തേക്ക് പരിശുദ്ധ ഇസ്ലാമിന്റെ ദഅവത്തിന് വേണ്ടി പറഞ്ഞയച്ച 1.5 ലക്ഷത്തോളം വരുന്ന അമ്പിയാക്കൾ. ആ അമ്പിയാക്കളിൽ അവസാനത്തവരാണ് ഖാത്തിമുൻ നബിയ്യീന ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ തങ്ങൾക്ക് അല്ലാഹു ഖുർആൻ നൽകി. ആ ഖുർആന്റെ ബയാനാണ് ഹയാത്തു റസൂലില്ലാ, അവിടുത്തെ സംശുദ്ധമായ ജീവിതം ഖുർആന്റെ വിശദീകരണമാണ്.
അത് നേരിൽ ഉൾക്കൊണ്ടു, അത് പ്രാവർത്തികമാക്കി, അത് കൈമാറി മഹാന്മാരായ അസ്ഹാബു റസൂലില്ലാ, പ്രിയ ശിഷ്യന്മാരായ അസ്ഹാബു സ്വഹാബത്ത്. അത് അയിമ്മത്തുകളിൽ പ്രധാനിയായ ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഇമാം മാലിക് തങ്ങളടക്കം, ഇമാം ഷാഫി തങ്ങളടക്കം, ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹും അടക്കമുള്ള മഹാന്മാരിലൂടെ കൈമാറി നമ്മുടെ പരിശുദ്ധ ഖുർആനിന്റെ മുഫസ്സറുകളിലൂടെ, അഖീദയുടെ ഉലമാകളിലൂടെ, ഷാഫി മദ്ഹബിലെ ശൈഖാനി എന്നറിയപ്പെട്ട ഇമാം റാഫി, ഇമാം നവവി റളിയല്ലാഹു അൻഹുമ തുടങ്ങിയ പണ്ഡിത മഹത്തുക്കളിലൂടെ കൈമാറി കിട്ടിയ കണ്ണിമുറിയാത്ത പാരമ്പര്യമുള്ള സത്യപ്രസ്ഥാനമാണ് സുന്നി പ്രസ്ഥാനം, അഹ്ലു സുന്നത്തി വൽ ജമാഅ. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ഒരു വഹാബി ആശയത്തിലും അകപ്പെടാതെ അള്ളാഹുവിന്റെ ദീനിന്റെ ഉലമാഅന്റെ സാദാത്തുക്കളുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് ചെറിയ കാല ആയുസ് അള്ളാഹുവിന്റെ പൊരുത്തത്തിലായിട്ട് സമർപ്പിക്കാൻ, ഹറാമിൽ നിന്ന് വഴിമാറി തഖ്വയിൽ ഹബീബിന്റെ മഹബത്തിലായിട്ട് ജീവിക്കാൻ ഈ പരിശുദ്ധ ബുർദ മജ്ലിസിന്റെ വാർഷിക സദസ്സ് നമുക്ക് പ്രചോദനമാകട്ടെ എന്ന് മാത്രം പറഞ്ഞ് അള്ളാഹുവെ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. പതിനായിരക്കണക്കിന് ആളുകൾ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ സംബന്ധിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ ബായാർ സ്വലാത്ത് മജ്ലിസ് ഈ വരുന്ന വെള്ളിയാഴ്ചയാണ്, വരുന്ന വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രി 19-ാം തീയതി. സൗകര്യപ്പെടുന്ന ആളുകൾ എത്തിപ്പെടാൻ ഈ ഭാഗത്തുനിന്നൊക്കെ ഇഷ്ടംപോലെ, ഞങ്ങളുടെ ഭാഗത്തുനിന്നൊക്കെ ഇഷ്ടംപോലെ വാഹനങ്ങൾ പുറപ്പെടാറുണ്ട്. ഒന്നാം സദസ്സിലെത്തിപ്പെടാൻ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മുടെ ജില്ലയിൽ, മലപ്പുറം ജില്ലയിൽ മൂന്നാക്കലിൽ നാം നടത്തിവരുന്ന സ്വലാത്ത് മജ്ലിസ് അടുത്ത മാസം 5-ാം തീയതി തിങ്കളാഴ്ചയായിരിക്കും എന്നുകൂടെ ഓർമ്മപ്പെടുത്തി കുറഞ്ഞ സ്വലാത്ത് ചൊല്ലി ദ്വാരന്ന് ഈ മജ്ലിസ് പൂർത്തിയാക്കുകയാണ്. എല്ലാവരും ഇങ്ങോട്ട് അടുത്തു വന്നാൽ അല്ലാഹുവേ ഞങ്ങളെ കബൂലാക്കണം. റഹ്മാനെ സല്ലല്ലാഹു അലാ മുഹമ്മദ് صلى الله على محمد صلى الله عليه وسلم 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 اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ നിയ്യത്ത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം അല്ലാഹ്. എത്ര കടങ്ങളുണ്ടോ ഊട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്. മൗത്തായവരുടെ കബറിന സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഈ സദസ് ഇവിടെ വളരെ ഭംഗിയായി നല്ല പന്തലല്ലിട്ട് ഇത്രയും ലൈറ്റും കാര്യം എല്ലാം ഇവിടെ സൗകര്യപ്പെടുത്തി ഇങ്ങനെ നല്ലൊരു വേദി ഒരുക്കി ഇവിടുത്തെ സംഘാടകർക്ക് നല്ലൊരു ഭീമമായ സംഖ്യ ഇതിന് വേണ്ടി വരും. നല്ലൊരു പൈസ ചിലവുണ്ട് എല്ലാവർക്കും അറിയാം. അവർ പിരിവൊന്നും നടത്തില്ല. ഒരു ചെറിയ നൽകി ഇതൊരു കടബാധ്യത ആകാതെ നമ്മുടെ സദസ്സ് മാസാമാസം നടന്നു വരേണ്ട സദസ്സാണ്. അപ്പോൾ ഇത് സംഘാടകർക്കൊരു ഭാരമാകരുത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നടത്തപ്പെടുന്ന ബുർദ മജ്ലിസ്, അപ്പോൾ അതിനുവേണ്ടി തങ്ങളുടെ മജ്ലിസ് കൂടെ നിലനിർത്താൻ എല്ലാവരും കഴിവിനനുസരിച്ച്
ഒരു ചെറിയ സദഖ പറഞ്ഞാൽ, സംഭാവന പറഞ്ഞാൽ അൽഹംദുലില്ലാ, അത് നമുക്കൊരു വലിയ ഒരു മുതൽക്കൂട്ടായിരിക്കും. അപ്പോൾ ഒരു ചെറിയ സംഖ്യ ആരെങ്കിലും ദുആന്റെ മുമ്പ് പറയാൻ പറ്റുന്ന കുറച്ച് ആൾക്കാർ പറഞ്ഞാൽ, മുസാഫത്ത് ചെയ്യുമ്പോൾ നിങ്ങൾ കയ്യിലുള്ള സദഖ ഏൽപ്പിക്കണം. അതോടുകൂടി ചെറിയ നിലയ്ക്ക് ഒരു കുറഞ്ഞ ആളുകൾ പറഞ്ഞാൽ നമ്മുടെ ഈ പരിപാടിയുടെ ചെലവ് അതിലൂടെ അങ്ങ് പരിഹരിക്കാൻ പറ്റും. ഒരു 5000 രൂപ തരാൻ പറ്റിയ ആരെങ്കിലും സദസ്സിൽ ഉണ്ടാകും. 5000 രൂപ തരാൻ പറ്റിയ ആരെങ്കിലും ഒരാൾ ഈ സദസ്സിൽ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറയണം. ഇങ്ങനെ ഒരാൾ ഒറ്റയാൾ അൽഹംദുലില്ലാ ഒരാൾ പറഞ്ഞു, അല്ലാഹു നീ അവരെ കബൂലാക്കണം റഹ്മാനെ, പേരെന്താ അവർക്ക് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, അവരെ ഖൈറായ നിയ്യത്ത് പൂർത്തിയാക്കണം റഹ്മാനെ. ഞാനിപ്പോൾ ചെറിയൊരു സംഖ്യ, വളരെ ചുരുങ്ങിയൊരു പൈസ അങ്ങ് പറഞ്ഞെന്നേ ഉള്ളൂ. സാധാരണ പറയുമ്പോൾ 1 ലക്ഷം 10 ലക്ഷം എല്ലാം പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഭാരമാകും. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, കഴിയാത്ത ഒന്ന് കീർത്തിക്കാൻ ഇസ്ലാമിൽ തന്നെ കൽപ്പനല്ല. അതുകൊണ്ടാണ് നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരുന്ന്, ഇരിക്കാനും പറ്റാത്തവൻ കിടന്നു, അല്ലേ? വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്തവൻ തയമം ചെയ്തു. ഫിഖ്ഹിൽ അങ്ങനല്ല മസ്അല പറയുന്നു. അപ്പോൾ നമ്മൾ ആർക്കും ഭാരമാക്കുന്നില്ല, എല്ലാവരും കഴിവിനനുസരിച്ച് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സദഖ പിരിഞ്ഞു പോകുന്ന സമയം ദുആന്റെ ശേഷം ഇവിടെ ഏൽപ്പിച്ചാൽ മതി. അല്ലാഹു നമ്മ കബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം ഹംദൻ യുവാഫി നഅമഹു വയകാഫി മസീദ. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك، أنت كما أثنيت على نفسك فلك الحمد حتى ترى الله. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أدركنا. اللهم صل وسلم مبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد، كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين، إنك حميد مجيد. يا كريم يا الله، يا رحمن يا الله، يا رحيم يا الله، يا ملك يا الله، يا قدوس يا الله، يا سلام يا الله، يا مؤمن يا الله، يا مهيمن يا الله، يا عزيز يا الله، يا جبار يا الله، يا متكبر يا الله، يا خالق يا الله، يا بارئ يا الله، يا مالك الملك يا الله، يا ذا الجلال والإكرام يا الله. إنا نرفع أكفنا إليك راعبين في فضلك، راجين من رحمتك، متوصلين بجميع من علمت إليك يا ربنا. ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ, നിന്റെ മഹാന്മാരെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ നീ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാനെ. ഈ മുത്തബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ തങ്ങളെ മദഹുകളും മഹനീയ ഹദ്റത്തിലേക്ക് എത്തിക്കണം അല്ലാ. അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം അല്ലാ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാ. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഖാദിമീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കി തരണം റബ്ബേ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിൻ്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലോ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലോ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. دوشنگل کارنم بلاغل ملغ اللہ اللہ
ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റബ്ബേ. നിന്റെ സ്വാലഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണമല്ലോ. ഇബ്ര ഹസദ് റിയാ ഉജബ് നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും ഞങ്ങളെ കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂ അഹി ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. اللهم نور قلوبنا بالعلم والتقوى. اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر عند قلب حياتك نم الله إيمان يتترنم ربه تقوى يتترنم الله نافيا علمنا ورد بكنم الله ورعيتي نلنرتنم الله حرام لنا نجعل رجبرتنم رب حرام ما يبند برتي نجعل نشبك الله نجعل عزتنا قطم برتل رب نجعل عيبغلني مركنم رحمن من ده سؤاله نجعل نجعل كاولا كترنم الله അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ റബ്ബേ, ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാര്, മശായിഖന്മാര്, ശിഷ്യന്മാര്, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം നൽകിയവര്, ബന്ധപ്പെട്ട ദുആ കൊണ്ട് ഏൽപ്പിച്ച് ഈ മഹത്തായ ബുർദ മജ്‌ലിസുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദുആ കൊണ്ട് കടപ്പെട്ടവരുണ്ടോ? ബായാറ് സ്വലാത്തിലും മൂന്നാക്കൽ സ്വലാത്തിലും ഞങ്ങളെ മജ്‌ലിസുകളുമായി പ്രവർത്തനങ്ങളുമായി സ്ഥാപനങ്ങളുമായി സഹായിച്ച് സഹകരിച്ച് ദുആ കൊണ്ട് കടപ്പെട്ട ലോകമെമ്പാടുമുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ. വിഷമങ്ങൾ തീർക്കണം റബ്ബെ. ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണമല്ലോ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തണം റഹ്മാന്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണമല്ലോ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബെ, രോഗികളാക്കല്ല അല്ലാ, ഇസ്സത്ത് തകർക്കല്ല റബ്ബെ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റബ്ബെ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. എല്ലാ സ്ഥലത്തും നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാന്. ആരുമില്ലാത്ത ഖബറിൽ തുണയാകണം അല്ലാ. അപകടങ്ങളിൽ നിന്ന് കാക്കണം റബ്ബെ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം അല്ലാ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാന്. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെയും പറയപ്പെട്ടവരെയും നീ കാത്തു സലാമത്തിലാക്കണം റഹ്മാന്. കല്യാണം കഴിഞ്ഞ് മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം അല്ലാ. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം റബ്ബെ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷനെ തൊട്ട് കാക്കണം റഹ്മാന്. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പഠനത്തിൽ ഉയർച്ച നൽകണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുന്ന നിലക്ക് ഞങ്ങളിൽ ഒരാളെയും പരീക്ഷിക്കല്ല അല്ലാ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, രക്ഷപ്പെടുത്തണം റഹ്മാൻ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളെ ദർസിലും ഇൽമിലും സ്ഥാപനങ്ങളിലും നീ നൽകിയ മുഴുവത്തിലും ബറക്കത്ത് ചെയ്യണം റഹ്മാൻ. സകല സിഹറും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങളിൽ നിന്ന്, സ്ഥാപനങ്ങളിൽ നിന്ന്, മജ്‌ലിസുകളിൽ നിന്ന്, അഹലുകാരിൽ നിന്ന് നീ നൽകിയതിൽ നിന്ന് ബാത്തിലാക്കണം റഹ്മാൻ. അയിന് നശിപ്പിക്കണമല്ലോ, ശൈത്താനെ ഹലാക്കാക്കണമല്ലോ, സകല അഴുതായികളെ സെറില്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. അർഹമുർ റഹീമായ റബ്ബേ, മൗത്തായവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണമല്ലോ, ദറജ ഉയർത്തണം അല്ലോ. അവരെയും ഞങ്ങളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. വിവാഹപ്രായമെത്തിയവർക്ക് ഖൈറായ ഇണകൾ നൽകണം റഹ്മാൻ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലോ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലോ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലോ. വീടിന്റെ പണി, സ്ഥാപനങ്ങളെ പണി ഉൾപ്പെടെ പൂർത്തിയാക്കണം റഹ്മാൻ. നിന്റെ പൊരുത്തത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി
ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി ഇനി ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖ്ലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറയും മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാനെ. അവസാനം നീ ഞങ്ങളെ പിടിച്ചെടുക്കുന്ന സമയം എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് മാപ്പാക്കി ഹബീബിനെ കണ്ട് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ചൊല്ലിച്ച് പിരിയാൻ ഈ പരിശുദ്ധ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കണം റബ്ബേ. ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാൻ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാഹ്. റബ്ബനാ ആതിന في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه.